നമസ്കാരം. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ റാണിയായിരുന്നു അൽഫോൻസ ആന്റണി. ഐറ്റം ഡാൻസിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അൽഫോൻസ ആന്റണി മലയാളികൾക്കും പ്രിയപ്പെട്ട നടിയായി. മലയാളത്തിലെ എല്ലാ സൂപ്രതാരങ്ങളോടൊപ്പവും ഐറ്റം ഡാൻസുകളിൽ കസറിയിട്ടുണ്ട് അൽഫോൻസ. സിൽക്ക് സ്മിതയുടെ മരണശേഷം അവരുടെ പകരക്കാരിയായാണ് അൽഫോൻസ ഐറ്റം ഡാൻസിൽ തിളങ്ങിയത്. സിനിമാ ബന്ധമുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അൽഫോൻസ ജനിച്ചത്. പൈ ബ്രദേഴ്സ് എന്ന സിനിമയിലെ തകർപ്പൻ ഐറ്റം ഡാൻസിലൂടെയാണ് അൽഫോൻസ മലയാളത്തിൽ തിളങ്ങിയത്. എന്നാൽ രജനീകാന്തിനൊപ്പം ഭാഷയിലെ രാരാ രാമയ്യ എന്ന പാട്ടു സീനിൽ തകർത്തതോടെ അൽഫോൻസ ഐറ്റം ഡാൻസിലെ റാണിയായി. ആ സമയത്തായിരുന്നു ഐറ്റം ഡാൻസിലെ സൂപ്പർ റാണി സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുന്നത്. അതോടെ അൽഫോൻസ സിൽക്കിൻ്റെ പകരക്കാരിയുമായി. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ സിനിമകളിലെല്ലാം അക്കാലത്ത് അൽഫോൻസ നിറഞ്ഞാടുകയായിരുന്നു. അതിനിടയിലാണ് നായികാവേഷം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ബ്രിഗേഡ് പടത്തിൽ അൽഫോൻസ നായികയാകുന്നത്. എണ്ണത്തോണി എന്നായിരുന്നു സിനിമയുടെ പേര്. സിൽക്ക് സ്മിതയും അതിലഭിനയിച്ചിട്ടുണ്ട്. എണ്ണത്തോണിയിൽ കിടന്ന് കാര്യമായി തന്നെ അൽഫോൻസ എണ്ണയിട്ട് കുളിച്ചു. പടം സൂപ്പർ ഹിറ്റുമായി. ഇത്തരം സിനിമകൾ സൂപ്പർ താരങ്ങൾക്ക് ഭീഷണിയായതോടെ അൽഫോൻസയ്ക്ക് അവരുടെ സിനിമകളിൽ അവസരങ്ങൾ കിട്ടാതെയായി. അങ്ങനെ മലയാളത്തിൽ നിന്നും ഔട്ടാകാൻ എണ്ണത്തോണിയിലെ എണ്ണയിട്ടുള്ള കുളി അൽഫോൻസയ്ക്ക് വിനയായിത്തീരുകയായിരുന്നു. എത്ര എണ്ണയിട്ടാലും അഭിനയരംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളെ സുഖിപ്പിച്ചാലേ കഴിയൂവെന്ന് അൽഫോൻസ അന്നാണത്രേ മനസ്സിലാക്കിയത്.